ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിറ്റിൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ബാത്തിങ് പൗഡറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബാത്തിങ് പൗഡറാണ് ബീട്രൂട്ട് ബാത്തിങ് പൗഡർ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തുള്ള രണ്ട് വലിയ ബീട്രൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ബീട്രൂട്ട് ഉണ്ട്. അതുപോലെ അതിൽ ചേർക്കാൻ വേണ്ടി ആവശ്യമുള്ള അരിപ്പൊടി, വളരെ തരി കുറഞ്ഞ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോളിൽ, ചെറിയൊരു ബോളിൽ അരിപ്പൊടിയും പിന്നെ നമ്മൾ നൈസാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബീട്രൂട്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് മറ്റൊരു ബോൾ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു കോട്ടൺ തുണി വിരിച്ചിട്ടുണ്ട്. ആ വിരിച്ച തുണിയിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ബീട്രൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ചണ്ടിയൊന്നും ഇതിൻ്റെ ഉള്ളിൽ അകപ്പെടാതെ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ജ്യൂസ് കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ തുണി വെച്ച് പിഴിയുന്നത്. ഓരോരുത്തർക്കും ഓരോ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് പിഴിയാൻ പോവാണ്. അപ്പോൾ ഇനി പിഴിഞ്ഞ് നമ്മൾ ജ്യൂസ് എടുക്കുക. ആ ജ്യൂസ് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കണം. അപ്പോൾ അതാ ഇപ്പോൾ നന്നായിട്ട് പിഴിയുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് ജ്യൂസ് ഉണ്ട്, കാരണം ഞാൻ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ജ്യൂസും ഇതിനകത്തുണ്ട്. ഇനി നന്നായി പിഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വൃത്തിയായിട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടി കട്ടിയുള്ള നല്ല ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറു തീയിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് ഏകദേശം ഒരു കുറുകി വരുന്ന പാകം വരെ നമ്മളത് കത്തിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാതിരിക്കരുത്, അടി പിടിച്ചു പോകും. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മളെ ജ്യൂസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക, അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അരിപ്പൊടി കുറച്ച് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട വിധത്തിൽ നമ്മൾ ജസ്റ്റ് കുറച്ചുകൂടി അരിപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നൊരു പാകത്തിലാകുമ്പോൾ നമ്മൾ കട്ടകൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൗഡർ രൂപത്തിലായിട്ടുണ്ട്. ഇതാണിതിൻ്റെ ശരിയായിട്ടുള്ള പരുവം. ഇപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു പിങ്ക് കളറാണ്. ഇനി ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലാത്ത നല്ലൊരു ബോട്ടിലിൽ ഞാൻ ഇതാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഒത്തിരി ദിവസം ഇങ്ങനെ ഇരിക്കും കേടുകൂടാതെ. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കി വെക്കുമ്പോൾ അതാ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഇരിക്കും. ഇനി ഞാനിത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ച് തരാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് റോസ് വാട്ടറുള്ള ആളുകൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കയ്യിൻ്റെ പുറത്ത് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഞാനിത് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഇത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുറച്ച് സമയം ഇത് ഉണങ്ങാൻ വെക്കണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴുകി കളയാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് കാണുന്നില്ല. ഇതാ ഇപ്പോൾ രണ്ട് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെയധികം മാറ്റമുണ്ട്. എൻ്റെ രണ്ട് കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിത് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുപ്പാണ്. അപ്പോൾ വളരെ നല്ലൊരു ബാത്തിങ് പൗഡറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.